നമസ്കാരം. ഈ സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോൾ ബേബി ഡാമിലെ മരംമുറി കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഈ നാട്ടിൽ ഉയർന്നിരിക്കുകയാണ്. ഗവൺമെൻറ്റോ ബന്ധപ്പെട്ട വകുപ്പുകളോ അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ മരം മുറിക്കാനായിട്ട് അനുമതി കൊടുക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഒരു ക്ലോസ് പ്രകാരമായിട്ട് ഉദ്യോഗസ്ഥന് മരം മുറിക്കാനായിട്ട് അനുമതി കൊടുക്കാൻ ഈ നാട്ടിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ശരിയാണ്, പക്ഷേ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ബെന്നിച്ചൻ തോമസ് എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പോൾ അനുമതി കൊടുത്തത് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിൻ്റെ തോളിലേക്ക് വരുന്നു. സർക്കാർ മനഃപൂർവ്വം തമിഴ്നാട് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമെന്ന് പറയുന്നു. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റുന്ന കാര്യം വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ചെയ്യേണ്ടി വരുമ്പോൾ അത് ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുമ്പോൾ അദ്ദേഹത്തെപ്പോലുള്ള ഉദ്യോഗസ്ഥർ പിന്നെ സർവീസിലിടിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. ശരിയാണ്, തൻ്റെ അധികാര പരിധിയിലുള്ള കാര്യമാണ് ചെയ്തതെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ അത് ചെയ്തതിന് ശേഷം അത് ചോർത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. മുൻ വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അതായത് ഓഫീസിൻ്റെ മുഴുവൻ ചുമതലയുള്ള ബെന്നിച്ചൻ തോമസ് എന്ന വ്യക്തി, ഈ കാട്ടിയ തോന്നിവാസം കേരളത്തിലെ സകലമാന സർക്കാർ വകുപ്പുകളിലും ഇപ്പോൾ ഒരു ഹിത പരിശോധന നടത്തി ഉദ്യോഗസ്ഥരെ കൃത്യമായി രാഷ്ട്രീയം മാറ്റിവെച്ച് സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ഒരു MOU സൈൻ ചെയ്ത കാര്യമാണ് ഏറ്റവും വലിയ വിവാദത്തിന് തുടക്കമിട്ടത്. രമേശ് ചെന്നിത്തല ഈ വിവാദവുമായി മുന്നോട്ട് വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട തെളിവ് പുറത്തുവിടുന്നു. പെട്ടെന്ന് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച വിവരം കിട്ടുന്നില്ല. എവിടെ നിന്നാണ് ഇത് പുറത്തുപോയെന്നുള്ള കാര്യം പിന്നെ അന്വേഷണത്തിനൊടുവിലാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന എൻ പ്രശാന്ത് എന്ന മുൻ കളക്ടർ ബ്രോ, അതായത് രമേശ് ചെന്നിത്തലയുടെ വത്സല പുത്രൻ എന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന ഈ പ്രശാന്ത് നടത്തിയ ഒരു വഴിവിട്ട രീതിയായിരുന്നു ഈ പുറത്തു വന്ന ആ വിവാദത്തിനിടയാക്കിയത്. പിന്നീട് അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തെ ഈ പറയുന്ന കോസ്റ്റൽ വകുപ്പിൽ നിന്ന് മാറ്റുകയും തുടർ നടപടികൾ സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ സത്യം പുറത്തേക്ക് വരുമ്പോൾ കള്ളം 7 തവണ ലോകം ചുറ്റി കഴിയുമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണിപ്പോൾ ഈ ബേബി ഡാമുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന ഒരു വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ മുൻപ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദമായിക്കോട്ടെ, ഇത് രണ്ടും ഉള്ളി തൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒന്നും ഇല്ലാതെ പോയി. കാര്യങ്ങൾ ആവശ്യമില്ലാതെ വലിയ സംഭവമാക്കി മാറ്റി ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു അറ്റൻഷൻ കൊണ്ടുവന്ന് ഇതാ സർക്കാർ വലിയ അട്ടിമറി നടത്താൻ പോകുന്നു, ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തി അവരുടെ വോട്ട് ബാങ്ക് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ തന്ത്രമായിരുന്നു. സമാനമാണ് ഇപ്പോൾ ബേബി ഡാമിലുണ്ടായിരിക്കുന്നത്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ ട്വീറ്റ് ചെയ്യുമ്പോഴാണ് ഈ നാട്ടിൽ അറിയുന്നത് ഇത്തരത്തിലൊരു ഉത്തരവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊടുത്തു എന്നുള്ള കാര്യം. ഈ ബെന്നിച്ചൻ തോമസിനൊക്കെ തിരുവഞ്ചൂരിനോട് ഇത്രയും അടുപ്പമുണ്ടെങ്കിൽ തിരുവഞ്ചൂരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിന്നത്. എന്താണ് തിരുവഞ്ചൂരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് എന്ന് പരിശോധിച്ച് വന്നപ്പോഴാണ് ഈ ഒപ്പിട്ട ഉദ്യോഗസ്ഥനും തിരുവഞ്ചൂരും തമ്മിൽ മാനസപുത്രന്മാരായിരുന്നു എന്ന കാര്യം പുറത്തു വരുന്നത്. അപ്പോഴാണ് എന്തുകൊണ്ട് ഈ മരം മുറിക്കാനിട്ട ഉത്തരവ് സർക്കാരിന് കിട്ടിയില്ലെങ്കിലും നേരെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഈ സാധനം കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. എന്നിട്ട് അത് രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയാണ്. ഇത്തരം വില കുറഞ്ഞ ഇടപാടുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ ഈ സംസ്ഥാനത്തിനൊരു ബാധ്യതയാണ്. കാര്യം ബന്ധപ്പെട്ട ഒരു വകുപ്പിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കീ പോസ്റ്റിൽ ഓരോരുത്തരെ ഇരുത്തുമ്പോൾ അവിടെ രാഷ്ട്രീയം പരിഗണിച്ചല്ല ഓരോരുത്തരെ ഇരുത്തുന്നത്, ഓരോരുത്തരുടെ കാര്യക്ഷമതയാണ്. പക്ഷേ ആ കാര്യക്ഷമത പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ഇടപെടൽ നടത്താനുള്ള ഇടമല്ല സർക്കാർ വകുപ്പുകളെന്ന് കൃത്യമായ ഓരോ ഉദ്യോഗസ്ഥരെയും ബോധവൽക്കരിക്കേണ്ടതും, അല്ല അത് പിന്നെയും ആവർത്തിച്ചാൽ അതിന് അനുസൃതമായിട്ടുള്ള നടപടികൾ ഇവർക്ക് മേൽ സ്വീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ളതല്ല സർക്കാർ മേഖലകളെന്ന് പറയുന്നത്. സർക്കാർ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ്. അല്ലാതെ നിങ്ങൾ ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിന് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, BJP എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, ഈ രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ഉദ്യോഗസ്ഥർ അപകടം തന്നെയാണ്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സർക്കാരുകളും ഈ നാടിൻ്റെ സമ്പത്താണ്. അവരെന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, അതിനോടൊത്ത് നിൽക്കാൻ ബാധ്യസ്ഥരാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയൊരു അവസരത്തിൽ സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി വഴിവിട്ട ഇടപെടൽ, എന്നിട്ട് ആ ഇടപെടലിനെ ചോർത്തി കൊടുക്കുന്ന ഒരു ശൈലിയും കൂടി, എത്രമാത്രം ഭൂഷണമാണ് ഓരോ ഉദ്യോഗസ്ഥരും ഈ സംസ്ഥാനത്തോട് അവർ ഇരിക്കുന്ന പദവിയിലിരുന്ന് ചെയ്യുന്നതും,
എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെന്ന് ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഈ ബെന്നിച്ചൻ തോമസ് ആയിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? അവർ നൽകുന്ന സന്ദേശം എന്താണ്? അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, ഈ സർക്കാരിനോട് അവർക്ക് എതിരഭിപ്രായമുണ്ട്. ഇനി ഏത് തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരായിക്കോട്ടെ, വ്യക്തിപരമായ രാഷ്ട്രീയമുള്ളവരായിക്കോട്ടെ, പക്ഷേ ഇരിക്കുന്ന സീറ്റിനോട് ആത്മാർത്ഥത വേണം. ആ സീറ്റിൽ അമർന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് സർക്കാർ ചട്ടങ്ങളുടെ ഭാഗമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സൗകര്യമില്ലാത്തവരെ മാറ്റി നിർത്തേണ്ടത് ഈ ഗവൺമെന്റ് കൂടി ആവശ്യമാണ്. ഇപ്പോൾ രണ്ടാമത്തെ സംഭവം ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അത് കോൺഗ്രസിന് വേണ്ടി ചെയ്തൊരു വിടുപണിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സസ്പെൻഷൻ മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ബെന്നിച്ചൻ തോമസിനെ പോലുള്ളവരെ പുറത്തു നിർത്തി ഒരു താക്കീത് കൂടി നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. രണ്ടു തരം സംഘടനകൾ, മൂന്ന് തരം സംഘടനകളിലൊക്കെ അനുഭാവമുള്ളവർക്ക് അവരുടെ ജോലി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ സംഘടനാ പ്രവർത്തനമാകാം. പക്ഷേ ഇരിക്കുന്ന സീറ്റിലിരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പലയിടങ്ങളിലും ഈ ചുവപ്പ് നാട എന്ന പ്രശ്നമുണ്ടാകുന്നത് ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ്. പല ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറ പിടിച്ച് ഫയലുകൾ സമയത്ത് നീക്കാത്തൊരവസ്ഥയുണ്ട് എന്നുള്ള പരാതി വരുന്നുണ്ട്. പല സർക്കാർ ഓഫീസുകളിലും ചെന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന ഇടപെടൽ ചിലർ കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അത്തരം രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരുമല്ല, കുറച്ച് വിഭാഗക്കാർക്കാണ് ഈ പ്രശ്നമുള്ളത്. രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ സർക്കാർ ഈ നാട്ടിൽ പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ നടപ്പാക്കുന്ന പദ്ധതികൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. വകുപ്പ് തല അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത്തരം വീഴ്ചകൾ മുൻപ് നടത്തിയിട്ടുള്ളവരുണ്ടോ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. കാര്യം ഇനി ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. തമിഴ്നാട് പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ അന്താളിച്ച് നിൽക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനെ കൊടുത്ത അനുമതി സർക്കാർ പിൻവലിക്കുന്നു, മരവിപ്പിക്കുന്നു, ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്ന രീതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ, അത് ഏത് വകുപ്പിലായിരുന്നാലും ശരി, അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ഏതെങ്കിലും ചേറിലിരിക്കുന്നുണ്ടോ എന്ന് അടിയന്തരമായി ഈ ഗവൺമെന്റ് പരിശോധിച്ച് അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭമാണ് ബേബിച്ചൻ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഇനി അമാന്തമുണ്ടാക്കാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് വിവരങ്ങൾ അനാവശ്യമായി ചോർത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, അത് മീഡിയയ്ക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകർക്കായിക്കോട്ടെ, അങ്ങനെ ചോർത്തി കൊടുക്കുന്നവർ ആരായിരുന്നാലും അവരെ നിലയ്ക്ക് നിർത്താനും ചട്ടങ്ങൾക്കുള്ളിൽ നിർത്തി ജോലി ചെയ്യിപ്പിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റാണ്. അതിനുവേണ്ട നടപടികൾ ഈ സന്ദർഭത്തിൽ എടുത്തേ മതിയാകൂ എന്നുള്ളതാണ് പൊതുജന അഭിപ്രായമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.